أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحابته أجمعين ومن اهتدى بهديه إلى يوم الدين مسجد الغلام പരിശുദ്ധമായ കഅബയിലേക്ക് തിരിഞ്ഞു നിൽക്കുകയാണ് അല്ലെ. എല്ലാ മസ്ജിദുകളും കഅബയിലേക്കാണ്. മുഅ്മിനായ മനുഷ്യൻ ലോകത്തെ എല്ലായിടത്തുമുള്ള മുഅ്മിനീങ്ങളുടെ ഇബാദത്തിന്റെ ജിഹത്ത് ഇബാദത്തിന്റെ ഖിബില ഒന്നാണ് പരിശുദ്ധമായ കഅബയാണ്. മനുഷ്യരുടെയും ജിന്നുകളുടെയും ഇബാദത്തിന്റെ ഖിബില കഅബയാണ്. അപ്പോ മനുഷ്യരല്ലാത്ത ജീവജാലങ്ങൾക്കും നിസ്കാരമുണ്ട്. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള സർവ്വതും അല്ലാഹുവിന്റെ ഇബാദത്ത് ചെയ്യുന്നുണ്ട്. എല്ലാം ഭൂമിയിലുള്ള സർവ്വതും എല്ലാ ജീവജാലങ്ങളും അല്ലാഹുവിന് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ചെടികൾ മൃഗങ്ങൾ മറ്റ് എല്ലാ ജീവജാലങ്ങളും അല്ലാഹുവിന്റെ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ألم تر أن الله يسجد له من في السماوات ومن في الأرض والشمس والقمر والنجوم والجبال والشجر والدواب وكثير من الناس وكثير حق عليه العذاب ومن يهن الله فما له من مكرم ان الله يفعل ما يشاء. മനുഷ്യന്റെ നിസ്കാരത്തിനും മനുഷ്യന്റെ ഇബാദത്തിനും ഖിബിലയുണ്ടെങ്കിൽ മനുഷ്യരല്ലാത്ത ജീവജാലങ്ങളുടെ നിസ്കാരത്തിന് ഖിബിലയുണ്ടോ? അവർക്ക് ഖിബില വേണ്ടേ? അലം തറ, അങ്ങ് കണ്ടില്ലയോ നബിയെ? ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആരൊക്കെ? മംഫിസ്സമാവാത്തി, ആകാശങ്ങളിലുള്ളവർ, വമൻഫിൽ അർളി, ഭൂമിയിലുള്ളവരും. മൻ എന്ന് പറഞ്ഞാൽ ജീവ ബുദ്ധിയുള്ള ആളുകൾക്കാണ് മൻ എന്ന പ്രയോഗം അറബിയിൽ. ആക്കലായ മനുഷ്യന്മാർക്കാണ് അല്ലാഹു തആല പരിശുദ്ധ അറബ് ഭാഷയിൽ തന്നെ മൻ എന്ന് പറയുള്ളൂ. ജീവനില്ലാത്തതിന്റെ മാഫിസ്സമാവാത്, ആകാശങ്ങളിലുള്ളത് എന്നർത്ഥം വരും. മംഫിസ്സമാവാത്, ആകാശങ്ങളിലുള്ളവർ അല്ലാഹുവിനെ തസ്ബീഹ് സുജൂദ് ചെയ്യുന്നു. ഭൂമിയിലുള്ളവരും പിന്നെ വശംസു വൽ ഖമർ, സൂര്യനും ചന്ദ്രനും സുജൂദ് ചെയ്യുന്നു. യാ അല്ലാഹ്. വന്നജൂം, നക്ഷത്രങ്ങളെല്ലാം അല്ലാഹുവിന്റെ ലോകമാണ്. വൽ ജിബാൽ, എല്ലാ പർവ്വതങ്ങളും അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നു. ഖുർആന്റെ പ്രയോഗം നോക്കണം. അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു, അല്ലാഹു സുജൂദ് ചെയ്യുന്നു. ആരൊക്കെ? അനങ്ങാൻ കഴിയാത്ത പർവ്വതങ്ങൾ സുജൂദ് ചെയ്യുന്നു. സുബ്ഹാനല്ലാഹ്. വശജർ, ചെടികൾ, വൃക്ഷങ്ങൾ, വദ്ദവാബ്, ഭൂമിയിലൂടെ നടക്കുന്ന എല്ലാ ജീവികളും അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലുന്നു, സുജൂദ് ചെയ്യുന്നു. ഒരുപാട് ജനങ്ങളും അല്ലാഹുവിനെ സുജൂദ് ചെയ്യുന്നുണ്ട്. മറ്റതൊക്കെ പറഞ്ഞു എല്ലാവരും, മനുഷ്യരിൽ കുറച്ചാളുകൾ ബാക്കി നിൽക്കുന്നുണ്ട്. ആവില്ല എന്ന് പറഞ്ഞു നിൽക്കുന്നവർ മനുഷ്യരിലുണ്ട്. പക്ഷേ മറ്റ് ജീവജാലങ്ങളെല്ലാം അല്ലാഹുവിനെ സുജൂദിലാണ്. എല്ലാം വേറെടുത്ത് അല്ലാഹു തആല പറഞ്ഞു, ഈ ജീവജാലങ്ങളുടെ തസ്ബീഹും നിസ്കാരവും നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് വരും. പക്ഷേ അവയൊക്കെ തസ്ബീഹിലാണ്, ഇബാദത്തിലാണ്, സുജൂദിലാണ്. ഇവക്കൊക്കെ സുജൂദിന്റെ ഖിബിലയുണ്ട്. പള്ളികൾക്കുള്ള ഖിബില, നമ്മുടെ ഇബാദത്തിന്റെ ഖിബില അല്ലാഹുവിന്റെ പരിശുദ്ധ കഅബയെങ്കിൽ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങൾ, ആകാശത്തുള്ള ജീവജാലങ്ങൾ, പ്രപഞ്ചത്തിലുള്ള സർവ്വതിന്റെയും ഇബാദത്തിന്റെ ഖിബില ഏതാണ്? ഉലമാ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ് ഭൂമി, ഈ പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളുടെ സുജൂദിന്റെ ഖിബില ഏതാണ്? മുഅ്മിനായ മനുഷ്യന്റെ റൂഹിന്റെ പ്രകാശമാണെന്നാണ്.
മുഅ്മിനായ മനുഷ്യൻ എവിടെയാണോ ഉള്ളത്, ആ അവർക്ക് ഏറ്റവും മരികത്ത് കിട്ടുന്ന മുഅ്മിനാരോ ആ മുഅ്മിനായ മനുഷ്യന്റെ പ്രകാശം നോക്കി അതിന്റെ ഖിബലയായിട്ടാണ് ഈ ജീവജാലങ്ങളൊക്കെയും അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്ന നിസ്കാരം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. മുഅ്മിനായ മനുഷ്യന്മാർക്ക് അള്ളാഹു നൽകുന്ന വലിയൊരു സ്ഥാനമാണത്. നക്ഷത്രങ്ങൾ സുജൂദ് ചെയ്യുന്നത് ഭൂമിയെ ഖിബലയാക്കിയിട്ടാണ്, കാരണം ഭൂമിയിലാണ് അള്ളാഹുവിന്റെ മുഅ്മിനീങ്ങൾ ജീവിക്കുന്നത്. ആകാശലോകത്തൂടെ പറക്കുന്ന പറവകൾ ഭൂമിയാണ് അവരുടെ ഖിബല. ചെടികളും സസ്യലതാദികളും വീടുകളും ബിൽഡിങ്ങുകളും ഒക്കെ തസ്ബീഹുണ്ട്, എല്ലാറ്റിനും സുജൂദുണ്ട്, എല്ലാം സുജൂദ് ചെയ്യുന്നുണ്ട്. എവിടെയാണ് ഖിബല? അതിന്റെ പരിസരത്ത് ജീവിക്കുന്ന മുഅ്മിനീങ്ങളാണ്. സൂര്യന് സുജൂദുണ്ട്, സൂര്യന്റെ ഖിബല ഏതാണ്? ഭൂമിയാണ്, ഭൂമിയിലെ മുഅ്മിനീങ്ങളാണ്. ചന്ദ്രന്റെ സുജൂദിന്റെ ഖിബല ഏതാണ്? ഭൂമിയിലെ മുഅ്മിനീങ്ങളാണ്. ഇവിടെ ഒരു മുഅ്മിനായ മനുഷ്യനും ഇല്ലാതെ വരുന്ന ഒരു സമയം വരും ഖിയാമത്ത് നാളാകുമ്പോ. എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ മറ്റു ജീവജാലങ്ങളുടെ സുജൂദിന്റെ ഖിബല നഷ്ടപ്പെടുന്നു എന്നർത്ഥം. അങ്ങനെ വരുമ്പോഴാണ് ഇവിടെ ഖിയാമത്ത് നാൾ നടക്കാൻ പോകുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിക്കുന്ന ഹദീസ് സ്വഹീഹ് മുസ്ലിമിൽ വന്നിട്ടുള്ള ഹദീസ് അല്ലേ, സൂര്യൻ ഇങ്ങനെ എല്ലാ ദിവസവും സുജൂദിലാണ്, അസ്തമിച്ചു പോകുന്ന സൂര്യൻ സുജൂദ് ചെയ്തു കൊണ്ടുപോവാണ്. ആ സുജൂദ് ചെയ്തിട്ട് സൂര്യൻ പിന്നെ അള്ളാഹുവിനോട് ചോദിക്കുന്നു, അള്ളാഹുവേ ഞാൻ ഉദിക്കട്ടെയോ എന്ന് ചോദിക്കുന്നു. അള്ളാഹു സമ്മതം കൊടുക്കുന്നു. അങ്ങനെ ഒരു നാള് വരുമ്പോൾ ആ സൂര്യൻ അള്ളാഹുവിനോട് സമ്മതം ചോദിക്കും, ഞാൻ വരട്ടെയോ. തസ്ജുദു ഫലാ യുഖ്ബലു മിൻഹ, സൂര്യൻ സുജൂദ് ചെയ്യും, സൂര്യന്റെ സുജൂദ് അള്ളാഹു സ്വീകരിക്കില്ല. നീ വന്ന വഴിക്ക് തന്നെ തിരിച്ചുപോ എന്ന് അള്ളാഹു സൂര്യനോട് പറയും. അപ്പോഴാണ് സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുകയെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പള്ളികളെ സംബന്ധിച്ച പറയുന്നത് പള്ളി നമ്മുടെ ഖിബലയുടെ ഖിബല നിർണയിക്കപ്പെട്ട ഒരു സ്ഥലമാണ്. മുഅ്മിനായ മനുഷ്യൻ ഈ ഭൂമിയിലെ ഒരുപാട് വസ്തുക്കളുടെ ഖിബലയാണ്, നമ്മൾ ഖിബലകളാണ്. നമ്മൾ ആ വിഷയം മനസ്സിലാക്കണം. എന്റെ സൂര്യന്റെ സുജൂദ് സ്വീകരിക്കപ്പെടാതെ വരുന്നത് ഈ ഹദീസ് ആഴത്തിൽ മനസ്സിലാക്കപ്പെടേണ്ട ഹദീസാണ്. അസ്തമിച്ചു പോകുന്ന സൂര്യൻ എന്ന് പറഞ്ഞത് ഓരോ നിമിഷവും സൂര്യന് അസ്തമയമെങ്കിൽ ഓരോ നിമിഷവും മറ്റു നാട്ടുകാർക്കത് ഉദയമാണ്. അപ്പൊ സൂര്യൻ അസ്തമിക്കുമ്പോഴൊക്കെ സുജൂദിലാന്ന് പറഞ്ഞാൽ സൂര്യന്റെ ഓരോ സെക്കൻഡും അത് സുജൂദിലാണ്. ഖിയാമത്ത് നാളാകുമ്പോൾ സയ്യിദന ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശേഷം ഭൂമിയിൽ ഒരു മുഅ്മിന് പോലും ബാക്കിയാവാത്തൊരവസ്ഥ വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അന്നൊരു മന്ദമാരുതൻ ഒരു മനോഹരമായ കുളിർക്കാറ്റ് അടിച്ചു വീശും. ആ കുളിർക്കാറ്റ് എല്ലാ മുഅ്മിനീങ്ങളുടെയും കക്ഷത്തിലൂടെ കൈകൾ കടിയിലൂടെ കടന്നുപോകും. അത് ഏത് ഗുഹയിൽ പോയി അവർ ഇരുന്നാൽ പോലും മുഅ്മിനിനെ ഈ മന്ദമാരുതൻ തേടിയെത്തും. ഫയമൂതൂൻ, അങ്ങനെ അവരെല്ലാം മരിക്കും. അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ ലോകത്ത് തിന്മ ചെയ്യുന്ന തോന്നിവാസികളല്ലാതെ മറ്റാരും ബാക്കിയില്ലാത്തൊരു സമയം വരും. അവർക്ക് മീതയാണ് വഅലൈഹിം തഖൂമുസ്സാഅ, ഈ പ്രപഞ്ചത്തിന്റെ ഭീകരമായ അന്ത്യം സംഭവിക്കുന്നത് ഈ മോശപ്പെട്ട ആളുകൾ ജീവിച്ചിരിക്കുന്ന സമയത്താണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എന്തായി പറയുന്നത്? സൂര്യന്റെ സുജൂദ് സ്വീകരിക്കപ്പെടാതെ വരുമെന്നാണ്. തസ്ജുദു ഫലാ യുഖ്ബലു മിൻഹ, എന്തെ സ്വീകരിക്കപ്പെടാതെ വന്നത്? സൂര്യന് ഖിബലയില്ല, സൂര്യന്റെ സുജൂദിന് ഖിബലയില്ല. നമുക്ക് നിസ്കാരത്തിന് കഅബാലത്തിലേക്ക് തിരിഞ്ഞില്ലെങ്കിൽ നിസ്കാരം ബാത്തിലാണ് അല്ലേ? ഖിബല എന്നത് നിസ്കാരത്തിന്റെ ഷർത്താണ്, അത് കണ്ടെത്തിയേ പറ്റൂ. എങ്ങാനും പ്രയാസമുള്ള സ്ഥലത്താണെങ്കിൽ ഇജ്തിഹാദ് ചെയ്ത് മനസ്സിലാക്കണം എന്നാണ്. വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് മനസ്സിലാക്കണം എവിടെ ആയിരിക്കണം കഅബാലയത്തിന്റെ ദിശയെന്ന്. എന്നിട്ട് നിസ്കരിച്ചാലേ നിസ്കാരം സ്വഹീഹാവൂ. എങ്ങനെ കിട്ടും? നിസ്കരിച്ചു പിന്നെ മനസ്സിലായി ആ നിസ്കാരം ശരി തന്നെയായിരുന്നു, ആ നിസ്കാരം സ്വഹീഹാണോ? സ്വഹീഹാവില്ല. എന്തേ? അവൻ ഖിബല ഉണ്ട് എന്ന തോന്നൽ എന്ന ബോധ്യം നിസ്കാരത്തിന് മുമ്പേ വേണം, നിസ്കാരത്ത് കടക്കുന്നതിന് മുമ്പ് വേണം. സൂര്യന്റെ ഖിബല നഷ്ടപ്പെടുന്ന നേരമാണ് ഖിയാമത്ത് സംഭവിക്കുക. നമ്മൾ ഈ ഹദീസിനെ ഈ സംഭവവുമായി ചേർത്ത് വായിക്കണം. അള്ളാഹു തആല സ്വീകരിക്കൂല എന്ന് സൂര്യനോട് പറയും, നീ വന്ന വഴിക്ക് തിരിച്ചുപോ. അപ്പോഴാണ് ഇടത്തുനിന്ന് വലത്തോട്ട് തിരിയുന്ന ഭൂമിയോട് അള്ളാഹു വലത്തുനിന്ന് ഇടത്തോട്ട് തിരിയാൻ പറയുക. അതാണ് നമ്മൾ സൂര്യോദയം പടിഞ്ഞാറ് കാണാൻ സാധ്യമാകുന്നത്. സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഭൂമിയുടെ ഈ കറക്കം, ഭൂമി ഇപ്പൊ കറങ്ങുന്നത് ഇടത്തുനിന്ന് വലത്തോട്ടാണ്. അത് വലത്തുനിന്ന് ഇടത്തോട്ട് അള്ളാഹു തിരിയാൻ പറഞ്ഞാൽ സൂര്യ ഉദിക്കുന്നത് നമുക്ക് പിന്നെ എവിടെയാണ്? പടിഞ്ഞാറാണ്.
ഈ പ്രപഞ്ചത്തെ അല്ലാഹു തആല വളരെ അത്ഭുതകരമായിട്ടാണ് സംവിധാനിച്ചിട്ടുള്ളത്. മുഅ്മിനായ മനുഷ്യൻ ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന്റെ ആധാരശിലയാണ്. വലഖദ് കറംന ബനി ആദം, ആദം സന്തതികളെ നാം ബഹുമാനിച്ചിരിക്കുന്നു അല്ലേ. ഖലഖലകും മാ ഫിൽ അർളി ജമീഅ, എല്ലാം നിങ്ങൾക്ക് വേണ്ടി അല്ലാഹു അടച്ചത്. ഇതൊക്കെ പറയുമ്പോ ഒരുപാട് ജീവജാലങ്ങളുടെ തസ്ബീഹിന്റെയും സുജൂദിന്റെയും ഖിബ്ലകളാണ് ഓരോ മുഅ്മിനായ മനുഷ്യനും എന്ന് തിരിച്ചറിയണം. അല്ലാഹു നമ്മെ അത്തരം നല്ല മുഅ്മിനീങ്ങളിൽ അല്ലാഹു ചേർത്തു മാറാകട്ടെ. ഫീ ബുയൂതിൻ അദിനല്ലാഹ്, ഫീ ബുയൂതിൻ അദിനല്ലാഹു അൻ തുർഫ വയുസ്കറ ഫീഹ ഇസ്മുഹു يُسَبِّحُ لَهُ فِيهَا بِالْغُدُوِّ وَالْآصَالِ رِجَالٌ لَّا تُلْهِيهِمْ تِجَارَةٌ لَّا تُلْهِيهِمْ تِجَارَةٌ وَلَا بَيْعٌ عَن ذِكْرِ اللَّهِ وَإِقَامِ الصَّلَاةِ وَإِيتَاءِ الزَّكَاةِ يَخَافُونَ يَوْمًا تَتَقَلَّبُ فِيهِ الْقُلُوبُ وَالْأَبْصَارُ ليجزيهم الله احسن ما عملوا ويزيدهم من فضله والله يرزق من يشاء بغير حساب. في بيوت الله عند ചില ഭവനങ്ങളിൽ ചില ആളുകളുണ്ട്. ആ ഭവനങ്ങളുടെ അവസ്ഥ എന്താ? അദിനല്ലാഹു അൻ തുർഫ, അള്ളാഹുവാണ് നിർണയിച്ചത്, അള്ളാഹുവാണ് നിശ്ചയിച്ചത് ഈ ഭവനങ്ങൾ ഉയർത്തപ്പെടണം, കെട്ടി ഉയർത്തപ്പെടണം. ويذكر في اسمه അവിടെ അല്ലാഹുവിന്റെ ഇസ്മ ഉച്ചരിക്കപ്പെടണം, അവിടെ അല്ലാഹുവിന്റെ നാമം ഉച്ചരിക്കപ്പെടണം, ذکر ചൊല്ലപ്പെടണം, അവിടെ അല്ലാഹുനെ ഓർക്കപ്പെടണം എന്ന് അല്ലാഹു നിശ്ചയിച്ചു. യുദ്ക്കറ ഫീ ഹസ്മുഹു, അവിടെ മറ്റൊന്നും പറ്റില്ല, ദുന്യവിയായ ചർച്ചകൾ അവിടെ പറ്റില്ല, അവിടെ അല്ലാഹുവിനെ കുറിച്ചുള്ള ചർച്ചയാണ്, അല്ലാഹുവിനെ കുറിച്ചുള്ള ذکران. يُسَبِّحُ لَهُ فِيهَا ആ പള്ളികളിൽ അല്ലാഹുവിന്റെ തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. ബിൽ ഗുദൂവി വൽ ആസ്വാൽ, രാവിലെയും വൈകുന്നേരങ്ങളിലും സുബ്ഹ് നിസ്കാരം പിന്നെ ബാക്കി നാല് നിസ്കാരങ്ങളും ആസ്വാൽ വൈകുന്നേരത്തിന്റെ ബാക്കികളിലാണ്. ദുഹർ ലേറ്റ് ആഫ്റ്റർനൂൺ, അസർ, മഗ്രിബ്, ഇഷ ഈ സമയങ്ങളിൽ അവിടെ പരിശുദ്ധമായ നിസ്കാരം നടക്കുന്നുണ്ട്. റിജാലുൻ, ആരാണ് അവിടെ ഉള്ളത്, ആരാണ് അവിടെ ഉണ്ടാകുന്നത്, ആരാണ് അവിടെ എത്തേണ്ടത്? ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാ. ആൺകുട്ടികൾ അല്ലേ, സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഞാൻ ആൺകുട്ടിയാണ്. തലാത്തുൻ ഫീഹിൻ അന ഫീഹിൻ റജുലുൻ വമാ ഫി സിവാ ദാലിക അന വാഹിദുൻ മിനന്നാസ് അല്ലേ സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. മൂന്ന് വിഷയത്തിൽ ഞാൻ ആൺകുട്ടിയാണ്, ഞാൻ ആണാണ്, ഞാൻ പുരുഷനാണ്, ബാക്കിയുള്ളതിലൊക്കെ ഞാൻ സാധാരണ ജനങ്ങളിൽപ്പെട്ട ഒരാൾ തന്നെ. ആ ഹദീസ് നമ്മൾ വിവരിച്ചിട്ടുണ്ട്. റിജാലുൻ, അല്ലാഹുവിന്റെ തന്റെ ഇടമുള്ള ആണത്തമുള്ള നല്ല മുഅ്മിനീങ്ങളായ ആളുകൾ ആരാണവർ? ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാ, അല്ലാഹുവിന്റെ ദിക്ര ചൊല്ലുന്നതിൽ നിന്ന് അവരെ അശ്രദ്ധമാക്കുന്നില്ല. തിജാറത്തുൻ കച്ചവടം, വലാ ബൈഉൻ അല്ലെങ്കിൽ ഒരു വ്യവഹാരം, ഒരു കച്ചവടമോ മറ്റൊന്നും അവർക്ക് തടസ്സമല്ല. അൻദിക്കിരില്ല, അല്ലാഹുവിനെ ഓർക്കാനും നിസ്കാരം നിലനിർത്താനും നൽകാനും ഇതൊന്നും അവർക്ക് തടസ്സമല്ല. കച്ചവടം കുറച്ചോനെ സക്കാത്ത് കൊടുത്താൽ എന്റെ കച്ചവടത്തിന്റെ കുറച്ച് ക്യാപിറ്റലും കുറഞ്ഞു പോകുമോ? ഈ ഭയം അവർക്കില്ല തന്നെ. അല്ലാഹുവിൻ നിസ്കാരത്തിന് ഞാൻ കടടിച്ചു പോയാൽ കുറച്ച് കസ്റ്റമേഴ്സ് നഷ്ടപ്പെടും, ലാഭം കുറഞ്ഞു പോകുമോ? ആ പേടിയേ അവർക്കില്ല. കച്ചവടത്തിന്റെ വിഷയം ആലോചിച്ച് ദിക്റിന്റെ സദസ്സുകളിലേക്ക് അവർ എത്താതിരിക്കൂല. അവർ അവിടെ എത്തും, അവർ സ്വലാത്തിനെത്തും, അവര് ദുആഇന്റെ മജ്ലിസുകളിലെത്തും, നിസ്കാരങ്ങൾക്ക് അവർ നേരത്തിനെത്തുന്നവരാണ്. യഖാഫൂന യൗമൻ, അവരൊരു ദിവസത്തെ സംബന്ധിച്ച് പേടിയിലാണ്. തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ, ഹൃദയങ്ങളും കണ്ണുകളും കീഴ്മേൽ മറയുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തെ കുറിച്ച് പേടിയിലാണ്. മഹ്ശറായിൽ അല്ലാഹുവിന്റെ വിചാരണയെ കുറിച്ച് പേടിയിലാണവർ. ആ ആളുകൾ, അത്തരം ആളുകൾ അല്ലാഹുവിന്റെ തസ്ബീഹ് ചൊല്ലുന്ന ചില ഭവനങ്ങളും ആ ഭവനങ്ങളിൽ കത്തിക്കപ്പെടുന്ന മിസ്ബാഹ് വിളക്കുകൾ, ആ വിളക്കുകൾ ചൊരിയുന്ന പ്രകാശം കണക്കെയാണ് മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഈമാനിന്റെ ഉദാഹരണമെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു തരുന്ന ഉദാഹരണത്തിന്റെ ബാക്കിയാണ് അല്ലാഹു വിവരിക്കുന്നത്.